പ്രാർത്ഥന തന്നെ രണ്ട് മൂന്ന് ടൈപ്പായിട്ട് തിരിക്കാം. അതിനകത്തൊന്ന് ആവശ്യത്തിൻ്റെ പുറത്ത്, ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മത്തായി 6:7, പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ റിപ്പീറ്റ് ചെയ്താൽ ഇത് ഉത്തരമാകുമെന്ന് അവരങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. നീ ആരോടാ പറഞ്ഞതെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ ആളെക്കുറിച്ചുള്ള ഉറപ്പ് നിനക്കകത്തുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഈ കാര്യം നടന്നോളൂ. ജാതികൾക്ക് അങ്ങനത്തെ ബന്ധം ദൈവമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അവരാവർത്തിച്ച് ആവർത്തിച്ച് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും, മറന്നു പോകുമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മുടെ കർത്താവിനോട് ആവശ്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യം, നിനക്ക് വീടായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ, ഇതൊരു ഉറപ്പിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയാണ്. രണ്ട്, ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ പത്രോസിനെ ജയിലിൽ ഇട്ടെന്ന് അറിഞ്ഞു, ഉടനെ സഭ വട്ടവിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ പ്രശ്നം പരിഹാരം വരുന്നത് വരെ പിടിക്കുകയാണ്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇണിച്ചു പോയെന്നല്ല, അത് പരിഹാരം വരുത്തുന്നത് വരെ പിടിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനോ ആ പ്രാർത്ഥന ആവർത്തിച്ചത് കൊണ്ട് കുഴപ്പമില്ല. മൂന്നാമത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മുടേതല്ല, ദൈവമാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത്. ദൈവം ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിലെ പ്ലാൻ നടപ്പാക്കാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പിക്കും. ചിലപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിത് എന്തോയിനാ പ്രാർത്ഥിച്ചതെന്ന് പോലും മനസ്സിലാകണമെന്നില്ല. ഇത് ശരിയായിരുന്നു എന്ന് പോലും സംശയമുണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥനയുണ്ട്. അത് അതിൻ്റെ പ്ലാൻ മൊത്തം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ പ്ലാൻ പരിശുദ്ധാത്മാവ് എടുത്ത് നിന്റെ ഹൃദയത്തിൽ തന്നിട്ട് നിന്നെ കൊണ്ട് അഭിഷേകം പ്രാർത്ഥിപ്പിക്കും. ചിലരുടെ മുഖം, ചിലരുടെ വീട്, ചിലരുടെ സ്ഥലം, ചില രാജ്യം, ചില ദേശങ്ങൾ നിന്റെ ഹൃദയത്തിൽ വിട്ടുകളയാൻ പറ്റാത്ത വിധത്തിൽ ഈ പിക്ചർ അങ്ങോട്ട് ഇട്ട് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ഇതിൻ്റെ പ്രോജക്റ്റ് കർത്താവിൻ്റെ കയ്യിലാണ്, ഇതിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്, ഇതിൻ്റെ കാര്യങ്ങളെ നീക്കുന്നത് ദൈവമാണ്. നിന്നെ കൊണ്ടുള്ള ഒറ്റക്കാര് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ കൊണ്ട് പറയുകയാണ്. ആഗ്രഹവും ആവശ്യവും പ്രാർത്ഥിച്ചത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പക്ഷെ ഈ വെളിപ്പെടുത്തിയതിൻ്റെ പുറകിൽ നീ ഇരിക്കണം, കൂടെ നിൽക്കണം, ഇതിനുള്ള ധൈര്യം ഏറ്റെടുക്കണം, ഇതിനുള്ള ബലമേറ്റെടുക്കണം. ദൈവം ചിലത് പണിയാണ് എന്ന് നിന്നോട് പറഞ്ഞെങ്കിൽ അതിൻ്റെ പുറകെ കൂടുക. അങ്ങനത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനകൾ ചോദിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ ചിലരുടെ മേൽ കർത്താവ് അത് പകരാൻ ആഗ്രഹിക്കുന്നു.